അമേരിക്കയുടെ നാഷണൽ എയ്റോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷനും അഥവാ നാസയും ഇസ്രോയും സംയുക്തമായി 2024 ഇന്ത്യയിൽ നിന്നും വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ദൗത്യമാണ് നാസ ഇസ്രോ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ അഥവാ നിസാർ. ഇതിനുള്ള പ്രാഥമിക പരീക്ഷണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നാസ JPL പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം 20 ദിവസം നീണ്ടുനിന്ന ആന്റിന ടെസ്റ്റ് ഇപ്പോൾ നടത്തിക്കഴിഞ്ഞു. ഇത് വിജയമായിരുന്നു എന്ന് നാസ നിസാർ പ്രോജക്ട് മാനേജർ ഫിൽ ബരേല അറിയിച്ചു. എന്താണ് ഈ നിസാർ ദൗത്യം? ആഴത്തിൽ അറിയാം. നിസാർ ദൗത്യത്തിന്റെ വിക്ഷേപണം 2024 ആദ്യ പാദത്തിൽ നടത്താൻ പര്യാപ്തമാണ് എന്നും ബരേല വിലയിരുത്തി. ചില പരീക്ഷണങ്ങൾ കൂടെ നടത്തിയ ശേഷമായിരിക്കും വിക്ഷേപണം നടത്തുക. നിസാർ ദൗത്യം 3 വർഷത്തേക്കായിരിക്കും നടത്തുക. ഈ കാലയളവിൽ ഭൂമിയുടെ ചതുപ്പു മേഖലകളെക്കുറിച്ചും ഐസും മൂടിയ പ്രദേശങ്ങളെക്കുറിച്ചും ഓരോ 12 ദിവസത്തിലും പഠനം നടത്തും. വിക്ഷേപണത്തിനു ശേഷം സാറ്റലൈറ്റ് കമ്മീഷൻ ചെയ്യാൻ 90 ദിവസമാണ് എടുക്കുക. അതിനുശേഷമായിരിക്കും പഠനങ്ങൾ ആരംഭിക്കുക. വിക്ഷേപണത്തിന് മുന്നോടിയായി നടത്തേണ്ട ശേഷിക്കുന്ന ടെസ്റ്റുകൾ വരുന്ന ആഴ്ചകളിൽ പൂർത്തിയാക്കും എന്നും ബെയ്ലി പ്രതികരിച്ചു. അതിൽ വൈബ്രേഷൻ ടെസ്റ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ അതുകൂടാതെ നിരവധി പ്രകടന പരീക്ഷണങ്ങളും നടത്തേണ്ടതായിട്ടുണ്ട്. റഡാറുകളുടെയും മറ്റ് സ്പേസ് ക്രാഫ്റ്റ് ഇലക്ട്രോണിക്സിന്റെയും പെർഫോമൻസ് ടെസ്റ്റുകൾ നടത്താൻ ഒരുങ്ങുകയാണ് എന്നും അദ്ദേഹം പ്രതികരിച്ചു. സുപ്രധാനമായ എൻവയോൺമെന്റ്സ് ടെസ്റ്റുകളിൽ ഒന്നു മാത്രമേ ഇനി ശേഷിക്കുന്നുള്ളൂ. അത് വൈബ്രേഷൻ ടെസ്റ്റ് ആണെന്ന് ബെയ്ലി അറിയിച്ചു. നിസാർ ദൗത്യം കുതിച്ചുയരുക ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമായിരിക്കും. ഇതിന് ഉപയോഗിക്കുന്നത് ഇസ്രോയുടെ ജിയോ സിൻക്രോണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ Mark 2 ആയിരിക്കും. നിസാർ ദൗത്യത്തിന്റെ വിക്ഷേപണത്തിനുള്ള എല്ലാ പിന്തുണയും നൽകുന്നതും ISRO തന്നെയാണ്. 2 ബഹിരാകാശ വലിയ ശക്തികൾ സംയുക്തമായി വിക്ഷേപിക്കുന്ന നിസാർ ദൗത്യം ഒരു ലോ എർത്ത് ഓർബിറ്റ് നിരീക്ഷണാലയമാണ്. ഭൂമിയുടെ കാർബൺ ചക്രത്തെക്കുറിച്ചും അനുദിനം വഷളായി വരുന്ന കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും പഠിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. 2 റഡാർ ഫ്രീക്വൻസികൾ ഉപയോഗിച്ച് നിസാർ ദൗത്യം ഭൂകമ്പങ്ങളടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങൾ അളക്കുകയും അവയെക്കുറിച്ച് പഠനം നടത്തുകയും ചെയ്യും. പ്രകൃതി ദുരന്തങ്ങൾ ഭൂമിയുടെ പ്രതലത്തിൽ ഏൽപ്പിക്കുന്ന ആഘാതങ്ങളെക്കുറിച്ചും പഠിക്കും. മനുഷ്യരാശിയുടെ നിലനിൽപ്പിനു പോലും ഭീഷണിയായിരിക്കുകയാണ് ശാസ്ത്രലോകം ഭയപ്പെടുന്ന കാലാവസ്ഥാ വ്യതിയാനം. ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ഏറെ ഗുണകരമായേക്കും. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന പ്രദേശങ്ങൾക്ക് സഹായം എത്തിക്കൽ, ഇവ ഭൗമ ഉപരിതലത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആഘാതത്തിന്റെ തോതളക്കൽ തുടങ്ങിയവയെല്ലാം നിസാർ ദൗത്യത്തിന്റെ പരിധിയിലുണ്ട് എന്നതിനാലാണ് ഇതിനെ സവിശേഷമായ നീക്കങ്ങളിൽ ഒന്നായി കണക്കാക്കുന്നത്. ഇനി ഭൂമി നേരിട്ടേക്കാവുന്ന പ്രതിസന്ധികൾ ഒരു രാജ്യത്തിനും തനിച്ച് എതിരിടാനായേക്കില്ല എന്ന സന്ദേശം കൂടെ ഉൾക്കൊള്ളുന്നതാണ് നിസാർ ദൗത്യം. ഇത്തരം നീക്കങ്ങൾക്ക് ISRO ഇത് ആദ്യമായാണ് മറ്റൊരു രാജ്യാന്തര ഏജൻസിയുമായി സഹകരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഇത് അവസാനത്തേതും ആകില്ല. ചന്ദ്രയാൻ 4 അല്ലെങ്കിൽ ലുണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ ISRO നടത്തുന്നത് ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയുമായി സഹകരിച്ചുകൊണ്ടാണ്. നിസാർ ദൗത്യത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നാസ ഒരുക്കിയിരിക്കുന്ന മിനി വെബ്സൈറ്റിലും നമുക്ക് കാണാൻ സാധിക്കും.